വളരെ ചെറുപ്പത്തിൽ തന്നെ പല ദന്ത രോഗങ്ങളും അവരെ നന്നായി ബാധിക്കുന്നു. ഇതിനെ കുറിച്ചുള്ള ഒരു അവബോധം കുട്ടികൾക്ക് നൽകണം എന്ന് വിദ്യാലയത്തിൽ ഏറെ പ്രയോജനപ്പെടുമെന്നത് സ്കൂൾ പ്രിൻസിപ്പൾ എന്ന നിലയിൽ നിസ്സംശയം എനിക്ക് പറയാൻ പറ്റും. ഇവിടെ അഹല്യ വിമൻസ് ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ പുതിയ ഡെന്റൽ ഡിപ്പാർട്ട്മെന്റ് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഡോക്ടർ മാഡത്തിനെ പരിചയപ്പെടാം. ഹായ് മാം, എൻ്റെ പേര് അതുൽ കൃഷ്ണ. ഞാനിവിടെ അഹല്യ പബ്ലിക് സ്കൂളിലാണ് പഠിക്കുന്നത്. അപ്പോൾ എൻ്റെ ക്ലാസ്മേറ്റ്സും കുട്ടികൾക്കൊക്കെ ഡെന്റൽ ട്രീറ്റ്മെൻറ്റ്സിനെ കുറിച്ചൊന്ന് പറയാൻ പറ്റുമോ? അതുൽ, താങ്ക് യു. ഇവിടെ വന്ന് കാര്യങ്ങളൊന്ന് കണ്ടു, ഡിപ്പാർട്ട്മെൻ്റ് ഒന്ന് കണ്ടു അല്ലേ. അപ്പം കുട്ടികൾക്ക് പലവിധ പ്രശ്നങ്ങളുണ്ടാവാം. കേടാണ് ഒരു കാര്യം. നേരെ തെറ്റിയ പല്ലുകളുണ്ടാവാം, അതേപോലെ ശീലങ്ങളുണ്ടാവാം, വിരൽ കുടിക്കുന്ന ശീലങ്ങൾ, നാക്ക് തല്ലുന്ന ശീലങ്ങൾ, അതേപോലെ തന്നെ പലവിധ സർജിക്കൽ പ്രൊസീജിയർ ആവശ്യമായിട്ടുള്ള ചില കാര്യങ്ങളും വന്നേക്കാം. അതിലേറ്റവും പ്രധാനപ്പെട്ടത് കേടാണ്. കേട് വരുമ്പോഴാണ് ഈ ക്ലീനിങ് പ്രോപ്പർ ആവാതിരിക്കുമ്പോഴാണ് ഈ കേട് വരുന്നത്. അതായത് നിങ്ങൾ എപ്പോഴും മധുരം കഴിക്കുമ്പോൾ, മധുരം കഴിച്ചിട്ട് വായി കഴുകാതിരിക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ് നമുക്ക് കൂടുതലും കുട്ടികളിൽ കാണപ്പെടുന്നത്. അതേപോലെ നമ്മൾ ഫീഡ് ചെയ്യുന്ന സമയത്ത് ചെറിയ കുട്ടികൾക്ക് പാല് കൊടുത്ത് അതുപോലെ ഉറക്കുമ്പോഴും ഒക്കെ കേടുകൾ വന്നുകൊണ്ടേയിരിക്കും. അപ്പം ക്ലീനിങ്ങിന് അത്രയേറെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ രാവിലെയും രാത്രിയും നിർബന്ധമായും ബ്രഷിങ് ചെയ്യണം. അതേപോലെ തന്നെ ഓരോ 6 മാസത്തിലും നമ്മൾ വന്ന് ചെക്കപ്പ് ചെയ്ത് മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തണം. കുട്ടി ഒരു കുഞ്ഞ് ജനിച്ച ഉടനെ തന്നെ നമ്മൾ ആദ്യത്തെ പല്ല് മുളയ്ക്കുമ്പോൾ തന്നെ വന്ന ഡെന്റിസ്റ്റിനെ കണ്ട്, പീഡിയാട്രിക് ഡെന്റിസ്റ്റിനെ തന്നെ കണ്ട് കാര്യങ്ങൾ നോക്കുക. അതേപോലെ ബ്രഷിങ് കൃത്യമായി, അതായത് നമ്മളൊരു 3 വയസ്സ് വരെ നമുക്ക് നോർമൽ ഉള്ള രീതിയിൽ ബ്രഷിങ് ചെയ്യാം. ബാക്കി അതിനുശേഷം നിർബന്ധമായിട്ട് ഫ്ലൂറൈഡ് കണ്ടെയ്നിങ്ങിൽ ടൂത്ത്പേസ്റ്റ് തന്നെ ഉപയോഗിച്ച് ബ്രഷ് ചെയ്യാം. അത് തന്നെ കുട്ടികളുടെ സാധാരണ ഒരു 1.5 മണിയോളം ഉള്ള ടൂത്ത്പേസ്റ്റ് മതിയാവും വളരെ ചെറിയ കുട്ടികൾക്ക്. അതും ബ്രഷിൻ്റെ മേലെ നമ്മൾ ഒരു ബൾക്കായിട്ട് വെക്കാതെ ബ്രഷുകൾക്കിടയിലേക്ക് വെച്ച് പല്ല് തേക്കാൻ കൂടുതലും ശ്രമിക്കാൻ പറയാം. ഓക്കെ, അതുലിൻ്റെ സ്കൂളിലുള്ള എല്ലാവരെയും ഇടയ്ക്ക് വന്ന് ഒരു ഡെന്റൽ ചെക്കപ്പൊക്കെ ചെയ്ത് പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടി പറയാം. ഓക്കെ, ഇത്ര ചുരുങ്ങിയ സമയത്തിന് ഇത്ര നല്ല ഇൻഫർമേഷനൊക്കെ തന്നതിന് താങ്ക് യു മാം. എൻ്റെ കൂട്ടുകാരോടൊക്കെ ഞാൻ പറയാം ഇടയ്ക്ക് ഇവിടെ വന്നിട്ട് ഡെന്റൽ ചെക്കപ്പൊക്കെ ഒന്ന് എടുക്കാൻ. താങ്ക് യു മാം.